ഇപ്പം നമ്മളുടെ പണികളൊക്കെ നടന്നു വരുന്നു ഇത് ഇവിടെ എല്ലാം റെഡിയായി വരുന്നു സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലവും റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഈ വർഷം കൂടുതൽ സ്ട്രോബെറി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് തൈകൾ കുറച്ചുകൂടെ താമസിക്കും എനിക്ക് തോന്നുന്നു ഒരടുത്ത മാസമൊക്കെ ഒരാദ്യം ഒക്കെ ആകും എന്ന് തോന്നുന്നു തൈകൾ കിട്ടാനായിട്ട് അവരോട് ചോദിച്ചപ്പോൾ നമുക്ക് തൈകൾ ഇപ്പം വേനൽ ഇപ്പം ഇവിടെ മഴയില്ലല്ലോ മഴയില്ലാത്തതുകൊണ്ട് അവർ പൊതുവേ കുറച്ച് താമസിച്ചാണ് കൈകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ അത് കണ്ട സ്ഥലങ്ങളെല്ലാം റെഡിയാക്കി ഇട്ടേക്കുകയാണ് കണ്ടോ പന്തൽ മുകളിൽ പന്തലുണ്ട് അത് നമ്മൾ സ്ട്രോബെറി കൃഷി കഴിയുമ്പോഴത്തേനും അടുത്ത നമ്മൾ പന്തൽ കൃഷി ചെയ്യാനായിട്ട് പന്തൽ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക നമ്മളിങ്ങനെയാണ് ഇത് വേണ്ട പണികൾ നടന്നുകൊണ്ടിരിക്കുക വേറെ ആളും ഉണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ഒരു ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഉപയോഗമല്ല ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒന്നാമത് നമുക്ക് കാട് കയറുകയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും ഇതിലകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന അടിവളങ്ങളെല്ലാം തന്നെ ഈ ചെടികൾക്ക് മാത്രം കിട്ടും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ കാട് പറിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ സംബന്ധിച്ച് ഒരുപാട് കാട് വളർന്നു വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഒരു ഒന്നെങ്കിലും കാട് പറിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് തന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പണിക്കാരെ നിർത്തുമ്പോൾ അതിൻ്റേതായ ഒരുപാട് കൂലി കൂലിച്ചെലവുകൾ വരും പിന്നെ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈർപ്പം ഇതിനകത്ത് നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ട് ആണ് മളച്ചിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോളിൽ കൂടെ കിട്ടുന്ന അതിൻ്റെ ട്രിപ്പിലൂടെ കിട്ടുന്ന ആ ഒരു കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള നനവ് കിട്ടും അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് നമുക്ക് ഈ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതിലൂടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർ തീർച്ചയായിട്ടും മൾച്ചിങ് ഷീറ്റ് ഇട്ട് തന്നെ ചെയ്യുന്ന ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതിനു മുമ്പ് എങ്ങനെയാണ് ഇത് ഇടുന്നത് ഷീറ്റ് ഇടുന്നതെന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കുറച്ച് പേരൊക്കെ എന്ന് വിചാരിക്കുന്നു നമ്മൾ പിന്നെ ഈ ഷീറ്റ് വാങ്ങിക്കുന്നത് ഇരിങ്ങാലക്കൂടെയുള്ള ഒരു പോൾജോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ പോൾജോയിൽ നിന്ന് അടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ല ഫോൺ നമ്പരൊക്കെ ഉണ്ട് അതിലെടുത്തിട്ട് വിളിച്ചാൽ മതി അവിടെ നമ്മൾക്ക് കൊറിയറായിട്ട് അയച്ചു തരികയാണ് ചെയ്യുന്നത് നമ്മൾ ഓർഡർ കൊടുക്കും പൈസ അടയ്ക്കും അടച്ചു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കൊറിയറായിട്ട് നമ്മളുടെ സ്ഥലത്ത് തന്നെ കിട്ടും നമുക്കിവിടെ കുമിളിയിൽ കിട്ടും ഇപ്പോൾ കുമളിയിൽ പോയിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ മെനക്കെട്ട് അവിടെ വരെ പോയി മേടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറ് മീറ്റർ നീളത്തിലാണ് നമുക്കിത് കിട്ടുന്നത് അത് നമുക്കിവിടെ വരുമ്പോൾ ഏകദേശം മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി അറുന്നൂറ് ആ റേഞ്ചിലാണ് വില വരുന്നത് അപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ശതമാനം സ്ഥലം നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ആദ്യം മുടക്കുന്ന ഒരു മുടക്ക് നമുക്ക് നഷ്ടമല്ല കൂടുതൽ ചെയ്യുമ്പോൾ കാരണം കള പറിക്കുന്നതും മറ്റുള്ള പണിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ് നമുക്ക് ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ അടിവളം ചാണകപ്പൊടിയൊക്കെ കൊടുത്താലും ചാണകപ്പൊടിയൊക്കെ കൊടുക്കുമ്പോൾ അറിയാം കള ഭയങ്കരമായിട്ട് വളർന്നു വരും അപ്പോൾ ഇങ്ങനെ ഷീറ്റ് ഇടുകയാണെങ്കിൽ ആ കളയൊന്നും വളരത്തില്ല നമ്മൾ ആ ഹോൾ ഇട്ടിട്ട് ഹോള് കണ്ട് കാണുമല്ലോ അല്ലേ ഹോൾ തെയ് ഇങ്ങനെയാണ് ഹോളിടുന്നത് ഇത് കണ്ടോ അപ്പോൾ ഈ ഹോളിൽ കൂടെ നമ്മൾ തൈ നടുമ്പോൾ ആ തൈകൾ മാത്രമേ വളർന്നു വരുന്നുള്ളൂ കാടുകൾ ഒന്നോ രണ്ടോ അതിൻ്റെ കൂടെ വന്നാൽ നമ്മളൊന്ന് ഞുള്ളി കൊടുത്താൽ അതിൻ്റെ പരിപാടി അങ്ങ് തീരും അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ ഒരു റോള് ഇത് വരുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ നാലടി വീതിയിലും നാന്നൂറ് മീറ്റർ നീളത്തിലുമാണ് വരുന്നത് ഇതിനെ നമ്മൾ ഒരു സൈഡ് ഇത് ഉണ്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് ചുറ്റും മണ്ണാണ് നമ്മളിങ്ങനെ ഇട്ട് പോകുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ട്രിപ്പ് ഇങ്ങനെ അങ്ങ് വരെ പോയിട്ടുണ്ട് എന്നിട്ട് ആ ഇത് കണ്ടോ അതിങ്ങനെ നൂർത്തി നിവർത്തി രണ്ട് സൈഡും മണ്ണിട്ട് പോയിട്ട് അവസാനം എൻ്റിൽ ചെല്ലുമ്പോൾ ഈ ഷീറ്റ് മുറിച്ചിട്ട് ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുക്കും ഇത്രയാണ് ഇതിനകത്ത് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ചെയ്യുന്നത് ഹോളിട്ട് തൈ നടുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് അങ്ങനെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അടിവളവായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ആദ്യം ഉറപ്പായിട്ടും കുമ്മായം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ വളം കിട്ടുന്നത് അത് ചേർത്തിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ